ഇതോ ഈ ഫോട്ടോ എപ്പോ എടുത്തോ? ഇത് ഇതാണ് പറയാനുള്ളത്. ഇതാണ് സാക്ഷാൽ സുകുമാരൻ ഷൂട്ടിങ്ങിന് പോകുന്ന വേഷം. അല്ലാതെ ഇപ്പോഴത്തെ പോലെ മറ്റേ പാന്റ് ഷർട്ട് ടീഷർട്ട് എന്തോന്ന് ബർബറിയോ ഒന്നുമില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു ഷർട്ടും ഒരു കയ്യിൽ കുളിച്ചേച്ചിട്ടോണ്ട് വരും, എടുത്തെടുക്കും, പോവും, അവിടെ ചെന്ന് കോസ്റ്റ്യൂം ഇടും. പിന്നെ ലണ്ടനിൽ പോയപ്പോ മാത്രം അല്ല, അപ്പോഴും അത് ഹീത്രൂല് അയ്യോ അതൊക്കെ വേറെ കഥയാണ്, ശങ്കരാണി ചേട്ടൻ പറ്റിച്ച കഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഡബിൾ മുണ്ടും അതൊക്കെ പോയി. പിന്നെ ദുബായിൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾക്ക് പോയപ്പോഴാണ് രണ്ട് സഫാരി പോലെ ഏതാണ്ട് ധരിപ്പിച്ചിട്ട് ഇട്ടിട്ടില്ല. അത് ഇവിടെ ഞാനിവിടെ ആർക്കായിട്ട് കൊടുക്കുമായിരുന്നു അത് തിരിച്ച്. കാരണം എന്താ വെച്ചാൽ അത് ഇരുന്ന് കേടായി പോയപ്പോ ഞാൻ വിചാരിച്ച സുഹട്ടന്റെ അവസാനം കൊടുത്ത മുണ്ട് ഷർട്ടും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അറിയാം മക്കൾക്കും അറിയാതെ. പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ നശിച്ച് കീറി പിന്നെയൊക്കെ പോകുന്നതിൽ നല്ലത് അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർക്കോ സ്നേഹിച്ചവർക്കോ ഒക്കെ കൊടുക്കുന്നതല്ലേ നല്ലത്. ഇതാണ് മറ്റേ മിസ് വേൾഡ് ആയിരുന്ന ഒരു സ്ത്രീ. മിസ് വേൾഡ് കേരളം എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് അത്രയ്ക്കേ ഉള്ളൂ. യൂണിവേഴ്സ് അല്ലെങ്കിൽ മിസ് യൂണിവേഴ്സ് എന്നോ ഇത്രയും ഭാഗ്യമുള്ള ഒരു ഫോട്ടോ ഇവിടെ എവിടെ ഉണ്ട്? വേറെ അതാ ഞാൻ ചോദിച്ചു ആദ്യമേ. പിന്നെ കല്യാണം നടന്നതിന്റെ അന്ന് എന്റെ ചേട്ടന്റെ വീട്ടില് വഴുതക്കായിട്ട് വെച്ചിട്ടായിരുന്നു കല്യാണം. ഇങ്ങനെ സുന്ദരകുട്ടപ്പനായിട്ട് നിന്ന് ആൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോ കൈലി ഉടുത്ത് കൊല്ലത്ത് പോയ കഥ ഞാൻ പറഞ്ഞു. ഈ സുഹൃത്തെ ഭയങ്കര സീരിയസ് ആയിരുന്നു, അതായത് ഭയങ്കര അതിന് എല്ലാവരുടെ മുമ്പിൽ ഈ രാജുവിന്റെ കൂട്ട്. അത് ശരി. പക്ഷേ എല്ലാരോടും അത് സുഹൃത്തുക്കളെ അതുപോലെ കൊണ്ടു നടക്കും, എല്ലാവർക്കും അറിയാം. അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു അവസാനം വരെ. വീട്ടിലൊക്കെ കാണിക്കുന്ന ബഹളങ്ങള്, അയ്യോ പാവ, സിൽക്ക് സ്മിതയുടെ മുമ്പിൽ വെച്ച് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ സിൽക്ക് സ്മിതയുടെ ഡാൻസ് കളിച്ച് കാണിച്ചു എന്റെ മക്കളും കൂടി ഇരിക്കുമ്പോ. ഇനി വാ ഞാൻ കാണിച്ചു തരാം നിന്റെ ഡാൻസ് എങ്ങനെ. അയ്യോ ഈശ്വര, എങ്ങനെ നമുക്കിനി ഇങ്ങോട്ട് നോക്കാം. കുറെ അവാർഡുകളൊക്കെ ഇവിടെ ഇരിപ്പില്ലേ? അവാർഡ് കുറെ ഉണ്ട് മോളെ. എനിക്ക് 76 കേരള ഗവൺമെന്റിന്റെ മികച്ച രണ്ടാമത്തെ നടിയുടെ അവാർഡും ഇരിപ്പുണ്ട്. അത് കരുണാകരൻ സാറ് തരുന്ന ഫോട്ടോയും ഉണ്ട്. ഞങ്ങള് ഇപ്പൊ ഈ വീട്ടിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തു, മോളിൽ നിന്ന് താഴോട്ട്. ഇനി അതെല്ലാം ഒന്ന് എടുത്ത് ഇതുപോലൊക്കെ ഒന്ന് തുടച്ച് മിനിക്കൊക്കെ വെക്കണം. അങ്ങനെ ഇതാണ് നമ്മുടെ എന്റെ ചേട്ടൻ എന്റെ പുറതാളുടെ രാവിലെ കൊണ്ട് തന്നാണ്. അയ്യോ ചേട്ടന്റെ കൈ ഭയങ്കര. എല്ലാ ജനുവരി 1 ഞങ്ങൾക്ക് ഒരു ഡോളർ, ഒരു $100 ഒരു നോട്ട് തരും, അതിന്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരും. അപ്പൊ ഞാൻ ഇക്കൊല്ലം പറഞ്ഞു വെച്ചാൽ അടുത്ത വർഷം തൊട്ട് പാപ്പ കൂട്ടുവോ, വയസ്സായി വരിക, അവരെയൊക്കെ നിർത്തിയാലേ പോരാ, ഒരു 2 ഇവിടെ ചേർത്ത് തന്നാല് ശരി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചേച്ചി കളിയാക്കും, ഓ മല്ലിക്ക് ഇപ്പൊ അല്ലെങ്കിൽ വേണമെന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ 100 അല്ല 1000 അല്ല 10000 എന്നൊക്കെ പറയും. അവരെല്ലാം പറയുന്നേ ഉള്ളു, ചേട്ടൻ കിട്ടുന്നില്ല അതുകൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. ഏതായാലും ചേട്ടൻ തന്നതാണ് അത് ഐശ്വര്യമായിട്ട് ഞാൻ. ഈ ബർത്ത്ഡേക്ക് മക്കൾ എന്താ തന്നെ? ഒന്നും തന്നില്ല. ഇല്ലേ ഒന്നും തരാഞ്ഞോണ്ടാണ് ഫോട്ടോ എടുത്തിട്ട് വെച്ചേക്കുന്നല്ലേ. ഫോട്ടോ സാരില്ലടാ, നമുക്ക് എല്ലാവരും എങ്ങാണ്ടൊക്കെ പോയി കിടന്ന് ആണല്ലേ.